ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വാർഫുൾ കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കിച്ചണിൽ ചെയ്യാൻ പോകുന്ന ഉലുവ പിഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ കർക്കിടക മാസമൊക്കെയാണല്ലോ, അപ്പോൾ ശരീരം ആരോഗ്യമൊക്കെ നോക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ നമ്മൾ ഉലുവ പിഴിഞ്ഞത് വെറും വയറ്റിൽ കുടിക്കാറുണ്ട്. എന്നിട്ട് ആ പിഴിഞ്ഞത് വെച്ച് നമ്മൾ 10 മണിക്കുള്ള കഞ്ഞി, ഉലുവക്കഞ്ഞി തയ്യാറാക്കാനും എടുക്കും. അങ്ങനെയാണ് പണ്ടുള്ളവരൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ വിറകടുപ്പിലൊക്കെ അത് വേവിച്ചിടുകയാണ് ചെയ്യുക. ഇവിടെ നമ്മളിപ്പോൾ എന്താണ്, ഒരു ദിവസം രാവിലെ തന്നെയാണ് ഇപ്പോൾ ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ തലേ ദിവസം നമ്മൾ 1.5 കപ്പ് ഉലുവ കുതിരാനായിട്ട് വെച്ചിരുന്നു. നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം പാകത്തിന് വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വെച്ചു. ഇന്ന് രാവിലെ നമ്മളതെടുത്ത് കുക്കറിലിട്ട് വേവിക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിക്കുക. ഇനി തേങ്ങാപ്പാൽ വേണമെങ്കിൽ പിഴിഞ്ഞൊഴിക്കാം, അതല്ലെങ്കിൽ ഞാനിവിടെ ഒരു മുറി തേങ്ങ ചെറുക്കിയത് ചേർത്ത് കൊടുത്തു. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 അച്ച് ശർക്കര ഉരുക്കിയിട്ട് ഒഴിക്കാം. കച്ചറൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ, മണ്ണും കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ ഉരുക്കി ഒഴിക്കുക. ഇവിടെ അത് ക്ലീൻ ആയിട്ടുള്ള ശർക്കരയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 അച്ച് ചേർത്ത് കൊടുത്തു. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാട്ടോ. അപ്പോൾ ഉലുവ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്ന് കൂടിയാണ്. കാരണം കൊളസ്ട്രോളിനും ഷുഗറിനും പിന്നെ അതുപോലെ സ്കിൻ കെയറിന്, മുടി വളരാന്, തൈറോയിഡ് മാറാന്, സന്ധിവേദന മാറാൻ, അങ്ങനെ ഇതിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞാൽ തീരില്ല. അപ്പോൾ കർക്കിടക മാസത്തിൽ ഇന്ന് ഒരു 7 ദിവസം വെറും വയറ്റിൽ രാവിലെ എണീറ്റ് നമ്മൾ എന്താ പറയുക, ആദ്യം തന്നെ ഇത് കുടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഉലുവ ഇവിടെ ശർക്കരയും തേങ്ങയൊക്കെ ചേർത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഉലുവയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്തു, ശർക്കര ചേർത്തു. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റണതാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം നമ്മൾ ഉലുവ വേവിച്ചിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ തേങ്ങാപ്പാലും ശർക്കരയും ചേർത്ത് കുടിക്കേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഉലുവ പിഴിഞ്ഞത് ഇവിടെ റെഡിയായിട്ടുണ്ട്. അതൊന്ന് ചൂടാറാൻ വെച്ചു, എന്നിട്ട് പിഴിഞ്ഞെടുത്തു. പിഴിഞ്ഞിട്ട് നമ്മൾ ആ വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്. അപ്പോൾ ഉലുവ പിഴിഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.